സീറോ മലബാർ സഭയുടെ സിനഡിൽ നിന്നും 42 പിതാക്കന്മാർ നിങ്ങൾ സ്നേഹത്തോടെ മുന്നോട്ട് വന്ന് ഒരു പാപ പരിഹാര ബലി ഇതേ ബസിലിക്കയിൽ ഇതേ അൽത്താരയിൽ അർപ്പിച്ച് പുതിയൊരു മാതൃക നൽകുവാൻ തയ്യാറാകണം. ഇന്ന് ഒരു സിനഡിനേക്കാൾ പ്രാധാന്യമേറിയതാണ് നിങ്ങൾ എറണാകുളത്ത് വന്ന് അർപ്പിക്കേണ്ട ഈ പാപ പരിഹാര ബലി. വീണ ചോരക്കര 327 ദിവസങ്ങളായി ബസിലിക്ക ദേവാലയത്തിന്റെ അൽത്താരയിൽ കിടന്ന് നിലവിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്കാണ് നിഷേധിക്കാൻ സാധിക്കുന്നത്? പരിഹാരം ഒന്നേയുള്ളൂ, പാപ പരിഹാര ബലികൾ അർപ്പിക്കപ്പെടണം. ചോരക്കറ വീണ അൽത്താരയും പള്ളിയും ഖന്നാൻ വെള്ളത്താൽ തളിച്ച് വിശുദ്ധീകരിക്കപ്പെടണം. ഇവ ഭക്തി ഇല്ലാത്തവന്റെ ബലികളിൽ അവിടുന്ന് പ്രസാദിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ കഴിഞ്ഞ 2 വർഷമായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇന്ന് വിമത വൈദികർ അർപ്പിക്കപ്പെടുന്ന ബലികളിൽ കർത്താവ് പ്രസാദിക്കുന്നുണ്ടോ എന്ന് എന്നെ കേൾക്കുന്ന വിശ്വാസികൾ നിങ്ങൾ മനസ്സിലാക്കണം. ഏവർക്കും നമസ്കാരം. എൻ്റെ ഈ വീഡിയോ അല്പം അഗ്രസീവായിട്ട് തോന്നിയേക്കാം, എങ്കിലും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണാനുള്ള താല്പര്യം കാണിക്കുക. 3 വചനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. 1 യോഹന്നാൻ 3:15 വാക്യം, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. 2 യേശയ്യ 1:15, നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും എത്ര കൈകൾ ഉയർത്തിയാലും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല, ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും, നിങ്ങളുടെ കൈകൾ രക്തപങ്കിലുമാണ്. 37:26, നമ്മുടെ സഹോദരനെ കൊന്ന് അവൻ്റെ രക്തം മറച്ചു വെച്ചതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം? കൊലപാതകം എന്ന് പറഞ്ഞാൽ ഒരാളെ ശിരസ് ഛേദിച്ച് കൊല്ലണമെന്നില്ല, എന്നാലേ ചോരക്കറ പൊരളു എന്നും അർത്ഥമില്ല. സഹോദരനെ വെറുക്കുന്നതാണ് ഏറ്റവും വലിയ കൊലപാതകമെന്ന് ദൈവവചനം പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിച്ചാൽ കൂട്ടക്കൊല നടന്നിട്ടുള്ള അതിരൂപതയാണ് എറണാകുളം അങ്കമാലി അതിരൂപത. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എവിടെയാണ് ഈ ഒരു കൊലപാതകം അരങ്ങേറിയത്? അതിലേറ്റവും പ്രധാനമായ വേദി എന്ന് പറയുന്നത് അതിരൂപതയുടെ ആസ്ഥാന ദൈവാലയമായ സെന്റ് മേരീസ് ബെസിലിക്ക ദൈവാലയമാണ്. അവിടുത്തെ പരിശുദ്ധമായ അൽത്താരയിലാണ് ആ ചോരക്കറ വീണത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ചോരക്കറകൾ വീണ അൽത്താരകൾ പരിപൂർണമായി ശുദ്ധീകരിക്കപ്പെടണം, അവിടെ പാപ പരിഹാര ബലി അർപ്പിക്കപ്പെടണം. എൻ്റെ ഈ വീഡിയോ അതിനുവേണ്ടി മാത്രമുള്ളതാണ്. 328 ദിവസങ്ങളായി അടഞ്ഞുകിടക്കുന്ന ചോരക്കറ പുരണ്ട പരിശുദ്ധമായ അൽത്താര ശുദ്ധീകരിക്കാൻ ആരാണ് മുന്നോട്ട് വരിക? അത് ആരാണ് ചെയ്യേണ്ടത്? ആ കടമ നിറവേറ്റേണ്ടത് ആരാണ്? ബസിലിക്ക ദേവാലയം തുറന്ന് പരിശുദ്ധമായ കുർബാനകൾ അർപ്പിക്കപ്പെടണം. 2022 December 23, 24 തീയതികളിലും ഏതാണ്ട് 20 തീയതി മുതൽ എറണാകുളം അങ്കമാലി അതിരൂപത ബസിലിക്ക ദേവാലയത്തിൽ വന്നു പോയത് അവിടുത്തെ വിമത വൈദികരായ 200 അടുത്ത് വൈദികരാണ്. ഏതാണ്ട് 20 തീയതി മുതലാണ് ബസിലിക്ക ദേവാലയം അവർ പിടിച്ചെടുത്തത്. വികാരിയച്ഛനെ തടഞ്ഞു വയ്ക്കുന്നു പരിശുദ്ധമായ കുർബാന അർപ്പിക്കാൻ. സ്വന്തം ഇടവക ദേവാലയത്തിൽ പോലും അനുവാദമില്ലാത്ത അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ കൈവിട്ടു പോകുന്നത് ലോകം മുഴുവൻ നാം കണ്ടതാണ്. 23 തീയതി വൈകിട്ടാണ് ഈ വെറുപ്പിൻ്റെ ബലി അവിടെ അരങ്ങേറിയത്. അന്ന് വിശുദ്ധ കുർബാനയെ സമരമാർഗമാക്കിയത് 32 വൈദികരാണ്. ഇതിന് പ്രധാനമായും ചുക്കാൻ പിടിച്ചത് മുണ്ടാറനച്ചൻ, നരികുളമച്ചൻ, തളിയനച്ചൻ, വൈലിക്കോടത്തച്ഛൻ, വട്ടോളി അച്ഛൻ തുടങ്ങി അങ്ങനെ 10 പേർ വേറെ. അങ്ങനെ ഏറ്റവും ചുരുങ്ങിയത് 42 വിമത വൈദികർ. ഇനി എങ്ങനെയാണ് പരിശുദ്ധമായ അൽത്താരയിൽ ചോരക്കറ വീണത് എന്ന് ചോദിച്ചാൽ, ഈ 42 വെള്ളവസ്ത്രധാരികൾക്ക് സീറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാരോടും ആലഞ്ചേരി പിതാവിനോടും അതിരൂപത മെത്രാനോടും കാലാകാലങ്ങളായി അവരുടെ തലയിലും
അവരുടെ മനസ്സിലും കൊണ്ടുനടന്ന വെറുപ്പിന്റെ, അതായത് നിഷ്കളങ്കനായ ആബേലിനെ കൊന്ന കായന്റെ വെറുപ്പിന്റെ 16 റിലേ കുർബാനകളാണ് അന്ന് വൈകിട്ട് മുതൽ 24 തീയതി പ്രഭാതത്തിൽ വരെ അരങ്ങേറിയത്. അന്ന് വീണ ചോരക്കറ 327 ദിവസങ്ങളായി ബസലിക്ക ദേവാലയത്തിന്റെ അൽത്താരയിൽ കിടന്ന് നിലവിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്കാണ് നിഷേധിക്കാൻ സാധിക്കുന്നത്? ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഉൽപ്പത്തി പുസ്തകം 4:10 തിരുവചനം, നാം കത്തോലിക്കരെങ്കിൽ ദൈവവചനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ തിരുവചനം വിശ്വസിക്കാനും ഉൾക്കൊള്ളുവാനും അത് അനുസരിക്കുവാനും നാം തയ്യാറാകണം. കർത്താവ് ചോദിക്കുന്നു, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരന്റെ രക്തം ആ മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു. ഒരിക്കൽ കൂടി കേൾക്കാം, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരന്റെ രക്തം ആ മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു. അങ്ങനെ എങ്കിൽ 50 പരം പിതാക്കന്മാരെ സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ് എന്ന് പറഞ്ഞ ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വെറുപ്പ് കൊണ്ട് നിങ്ങൾ കൊന്നതിൻ്റെ, ആഭിചാര കുർബാനകൾ നടത്തിയതിൻ്റെ, ആ ചോരക്കറ വീണത് ബസലിക്ക ദേവാലയത്തിൻ്റെ പരിശുദ്ധമായ അൾത്താരയിലാണ്. ആ നിഷ്കളങ്ക രക്തം ആ അൾത്താരകളിൽ നിന്ന് പിതാവായ ദൈവത്തെ വിളിച്ച് കേഴുന്നു 327 ദിവസങ്ങളായി. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി വാദിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വൈദികർ, നിങ്ങളിത് കാണുന്നില്ലേ? അന്ന് വീണ വെറുപ്പിന്റെ ചോരക്കറയ്ക്ക് ആര് കണക്ക് കൊടുക്കും? ആര് സമാധാനം പറയും? പരിഹാരം ഒന്നേ ഉള്ളൂ, പാപ പരിഹാര ബലികൾ അർപ്പിക്കപ്പെടണം. ചോരക്കറ വീണ അൾത്താരയും പള്ളിയും ഖന്നാൻ വെള്ളത്താൽ തളിച്ച് വിശുദ്ധീകരിക്കപ്പെടണം, കടം വീഴണം. ബസലിക്ക ദേവാലയത്തിൽ എത്രയും വേഗം സഭയുടെ പരിശുദ്ധമായ കുർബാന അർപ്പിച്ച് ആ കടം വീട്ടപ്പെട്ടിട്ടില്ല എങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വൈദികർ അർപ്പിക്കുന്ന ഒരു കുർബാനകളിലും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവില്ല എന്ന് പറയേണ്ടി വരും. നിങ്ങളുടെ ബലികളിൽ കർത്താവ് പ്രസാദിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. യേശയ്യ 1:15 ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയും, നിങ്ങൾ അൾത്താരകളിൽ നിന്ന് കൈകൾ ഉയർത്തുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും. എത്ര പ്രാർത്ഥിച്ചാലും കേൾക്കുകയില്ല. കാരണം കൈകൾ ഉയർത്തുമ്പോൾ നിങ്ങളുടെ കൈകൾ രക്തപങ്കിലമാണ് എന്ന് കർത്താവ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. പിതാക്കന്മാരെ മനസ്സുകൊണ്ട് വെറുപ്പ് കൊണ്ട് കൊന്നതിൻ്റെ ചോരക്കറയാണ് നിങ്ങളുടെ കൈകളിൽ. ഇവിടെ സങ്കീർത്തകൻ പറയുന്നു 51:16, നിങ്ങളുടെ ബലികളിൽ അവിടുന്ന് പ്രസാദിക്കുന്നില്ല. 2023 August 20 മാർപ്പാപ്പയുടെ പ്രതിനിധി സെറിൽ പിതാവ് വന്ന് എല്ലാ വൈദികരോടും സ്നേഹബുദ്ധിയാൽ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ മാർപ്പാപ്പയുടെ സർക്കുലറുമായി ബന്ധപ്പെട്ട് പരിശുദ്ധമായ കുർബാനകൾ വീണ്ടും അർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. എന്നിട്ടും നിങ്ങൾ ധിക്കരിച്ചു, മാർപ്പാപ്പയെ വരെ വെല്ലുവിളിച്ചു. പല വൈദികരും പല അൾത്താരകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ജനാഭിമുഖ കുർബാനയല്ലാതെ ഞങ്ങൾ അർപ്പിക്കില്ല, ഞങ്ങളുടെ പൗരോഹിത്യം നഷ്ടപ്പെട്ടാലും ഞങ്ങൾ അർപ്പിക്കില്ല. ഇത്രമാത്രം ശക്തമായി ഇതുവരെ പറയണമെങ്കിൽ എത്ര ആഴത്തിലാണ് സിറോ മലബാർ സഭയിലെ പിതാക്കന്മാരോടുള്ള വെറുപ്പ് ഇവരുടെ ഉള്ളിൽ അട്ട പിടിച്ചിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. നമ്മളൊക്കെ വിചാരിക്കും ഇവരൊക്കെ വലിയ ജനാഭിമുഖ സ്നേഹവാദികളാണ്. എന്നാൽ ഞാൻ പറയും, ഒന്നുമല്ല. ഇവരൊക്കെ കർത്താവുമായി ബന്ധമുള്ളവർ എത്ര പേരുണ്ട് എന്ന് ആഴത്തിൽ പരിശോധിക്കണം. 350 വൈദികരിൽ സഭയോടൊപ്പം നിന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്ന എത്രയോ വൈദികർ ഈ 350 വൈദികർക്കുള്ളിൽ ഇവരുടെ പിടിയിൽ പെട്ടുപോയിരിക്കുന്നു. ആ നല്ല വൈദികരെ കൂടി ഈ 50 അടുത്തു വരുന്ന വിമത വൈദികർ നശിപ്പിക്കുകയല്ലേ? അതുകൊണ്ട് നിങ്ങളാരും ദൈവഭക്തരാണ് എന്ന് വിശ്വസിക്കാൻ വയ്യ. കാരണം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ അതിനെ സാധൂകരിക്കുന്നില്ല. നിങ്ങൾ ചെയ്ത സകല വിമത പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് ദൈവവുമായി ബന്ധമില്ല എന്ന്, പരിശുദ്ധ കുർബാനയുമായി ബന്ധമില്ല, സഭയുമായി ബന്ധമില്ല എന്ന് തെളിയിക്കുന്ന എതിർ സാക്ഷ്യങ്ങളാണ്. പ്രഭാഷകൻ 34:23, ദൈവഭക്തിയില്ലാത്തവന്റെ ബലികളിൽ കർത്താവ് പ്രസാദിക്കുന്നില്ല. എത്ര ബലിയർപ്പിച്ചാലും ആ ബലികളിൽ പ്രസാദിക്കുകയോ പാപമോചനം
ലഭിക്കുകയോ ഇല്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം കുറച്ചുകൂടി വ്യക്തമായി കാണും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ദൈവവചനം നമ്മുടെ വീടുകളിലെ ബൈബിൾ എടുത്ത് നമ്മളൊന്ന് തുറന്ന് മനസ്സിരുത്തി വായിക്കണം. പ്രഭാഷകൻ 34:23, ദൈവഭക്തി ഇല്ലാത്തവന്റെ ബലികളിൽ അവിടുന്ന് പ്രസാദിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ കഴിഞ്ഞ രണ്ടു വർഷമായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇന്ന് വിമത വൈദികർ അർപ്പിക്കപ്പെടുന്ന ബലികളിൽ കർത്താവ് പ്രസാദിക്കുന്നുണ്ടോ എന്ന് എന്നെ കേൾക്കുന്ന വിശ്വാസികൾ നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവ് പാപമോചനം നൽകുകയോ ഇല്ല. കുംഭസാരക്കൂടുകളിൽ പോയി നമ്മൾ ഈ വൈദികരോട് കുമ്പസാരിക്കുമ്പോൾ ഇവർ ദൈവനിന്ദകരാണെങ്കിൽ, സഭയെ അനുസരിക്കാത്തവരാണെങ്കിൽ നമുക്ക് പാപമോചനം ലഭിക്കുന്നുണ്ടോ? കുംഭസാരക്കൂട്ടിൽ കുംഭസാരമെന്ന ഒരു പ്രഹസനം നടക്കുന്നതല്ലാതെ കർത്താവ് പാപമോചനം നൽകുന്നുണ്ടോ എന്ന് ഈ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്താൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരൂ. പറയുമ്പോൾ ആധികാരികമായ വസ്തുതകൾ ഉണ്ടാകണം. സാത്താനെ കൂട്ടുപിടിച്ച് നുണക്കഥകൾ നിരത്താനായി ഇനി ആരും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ശ്രമിക്കരുത്. അത് വിലപ്പോവില്ല. തെറിപ്പാട്ടുകളുടെയും കൂക്കുവിളികളുടെയും അകമ്പടിയിൽ ബസലിക്ക ദേവാലയം ചരിത്രത്തിൽ ആദ്യമായി കർത്താവിന്റെ പുരോഹിതരെന്ന് വിളിക്കപ്പെട്ടവരാൽ കറവുരുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒന്നാമത്തെ പ്രശ്ന പരിഹാരം എന്ന് പറയുന്നത് അന്ന് വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ ആഭിചാര കുർബാനകൾക്ക് അന്ന് നേതൃത്വം നൽകിയ 42 വൈദികർ, അതായത് കുർബാനയർപ്പിച്ച 32 വൈദികരും അതിന് കൂട്ടുനിന്ന 10 വൈദികരും ഒരുമിച്ച് വന്ന് സീറോ മലബാർ സഭയുടെ മാർപ്പാപ്പ ആവശ്യപ്പെട്ട പരിശുദ്ധമായ കുർബാന ബസലിക്ക ദേവാലയത്തിൽ നിങ്ങൾ സ്നേഹത്തോടെ വന്ന് അർപ്പിക്കണം. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒരു വലിയ ചരിത്രമായി മാറണം. ആ വെല്ലുവിളി കർത്താവിനെ പ്രതി ഏറ്റെടുക്കാൻ തയ്യാറുള്ള എത്ര വൈദികർ എറണാകുളം അങ്കമാലി അതിരൂപതയിലുണ്ട്? സ്നേഹത്തിന്റെ ബലിയർപ്പിക്കാൻ തയ്യാറായി ഇനി മുന്നോട്ട് വരുന്നവർ എത്ര പേരുണ്ട് എന്ന് തപാമക്കൾ കാത്തിരിക്കുകയാണ്. ബസലിക്ക ദേവാലയത്തിൽ വീണ വെറുപ്പിന്റെ ചോരക്കറ, ബസലിക്ക ദേവാലയത്തിൽ നിങ്ങൾ മൂലം വീണിട്ടുള്ള ചോരക്കറ നിങ്ങൾ മാറ്റുവാൻ തയ്യാർ ആകുന്നില്ലെങ്കിൽ, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിങ്ങൾ അർപ്പിക്കുന്ന ഒരു ബലികളിലും കർത്താവ് പ്രസാദിക്കുന്നില്ല. നിങ്ങൾ എത്ര കുർബാന ജനത്തിന്റെ നേരെ നോക്കി ചെല്ലിയാലും എത്ര സന്നിസ്ഥരെയും വൈദികരെയും നിങ്ങൾ പഠിപ്പിച്ച് പുറത്തിറക്കിയാലും നിങ്ങൾ 10,000 ആളുകളെ കുമ്പസാരിപ്പിച്ചാലും, ഞാൻ ദൈവവചന അടിസ്ഥാനത്തിൽ പറയുന്നു, നിങ്ങൾ കർത്താവിന്റെ പുരോഹിതർ അല്ല, പിശാചിന്റെ പുരോഹിതരാണ്. നിങ്ങളുടെ ഉള്ളിൽ വിദ്വേഷവും വെറുപ്പും അനുസരണക്കേടും അസന്മാർഗികതയും കുത്തിനിറച്ച പിശാചിന്റെ പുരോഹിതർ. നിങ്ങൾ സീറോ മലബാർ സഭയുടെ വൈദികരാണ് എന്ന് നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഈ ചോരക്കറ മായ്ച്ചു കളയാൻ കടപ്പെട്ടവർ. നിങ്ങളുടെ കടമ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് 42 വൈദികർ December 23 365 ദിവസങ്ങൾ പൂർത്തിയാകുന്ന ദിവസമെങ്കിലും ആ പാപക്കറ മായ്ക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾ ബലിയർപ്പിക്കണം. ചോരക്കറയേക്കാൾ വലിയൊരു കറ സീറോ മലബാർ സഭയ്ക്കുമേൽ പുരണ്ട ദിവസമാണ് 2022 December 23-24 കൃത്യമായി പറഞ്ഞാൽ 23 വൈകിട്ട് 6 മുതൽ 24 പ്രഭാതത്തിൽ 9:30 വരെ 16 റിലേ കുർബാനകളാൽ പരിശുദ്ധമായ കുർബാനയെ സമരമാർഗമായി ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു പാപക്കറ സീറോ മലബാർ സഭയ്ക്കുമേൽ പുരണ്ടു. അസൽ സാത്താൻ കുർബാന. സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, സമാധാനത്തിന്റെ പുണ്യമായി 1990 വർഷങ്ങളായി കർത്താവായ ക്രിസ്തു പരിശുദ്ധമായ കുർബാന സ്ഥാപിച്ചിട്ട് 1990 വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷം ലോകത്തിൽ ഇന്ന് വരെ ഒരു പള്ളികളിലും, കത്തോലിക്ക പള്ളികളിൽ എന്ന് മാത്രമല്ല വിവിധ ക്രൈസ്തവ സഭകളുടെ ഒരു ആരാധനാലയങ്ങളിലും 16 റിലേ കുർബാനകൾ ഒരിടത്തും
നടന്നിട്ടില്ല. 19 നൂറ്റാണ്ടുകളിൽ സംഭവിക്കാത്ത കാര്യമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ബസിലിക്ക ദേവാലയത്തിന്റെ അൾത്താറയിൽ അരങ്ങേറിയത്. കർത്താവ് ക്ഷണിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിബദ്ധ വൈദികരിലൂടെ 1990 വർഷങ്ങളായി സംഭവിക്കാത്ത കാര്യം പിശാചിന് സാധിച്ചു എന്നുള്ളതാണ്. അതിന് പിശാച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്ക് സിനഡ് പിതാക്കന്മാരോടുള്ള വെറുപ്പിനെ ആയുധമാക്കി ബസിലിക്ക ദേവാലയങ്ങളിൽ ഈ വിമത വൈദികരെ എത്തിച്ചു എന്നുള്ളതാണ് സത്യം. അന്നവിടെ അരങ്ങേറിയത് വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ, ധിക്കാരത്തിന്റെ, അനുസരണക്കേടിന്റെ, വെറുപ്പിന്റെ, ദൈവനിന്ദയുടെ പൂരപ്പറമ്പാക്കി മാറ്റാൻ, പിശാചിനെ പ്രീതിപ്പെടുത്തുവാൻ പരിശുദ്ധമായ അൾത്താറുകളെ നിങ്ങൾ ഉപയോഗിച്ചു. ഇനി 42 വൈദികർ ഈ പരിഹാര ബലി അർപ്പിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അടുത്ത ഒരു പരിഹാരം ഇതുമാത്രമാണ്. വിമത വൈദികർ ആ നിഷേധം തുടരുകയാണെങ്കിൽ, ഈ പാപക്കരമാക്കുവാൻ അവർ മുന്നോട്ട് വരുന്നില്ല എങ്കിൽ, സീറോ മലബാർ സഭയുടെ സിനഡിൽ നിന്നും 42 പിതാക്കന്മാർ, നിങ്ങൾ സ്നേഹത്തോടെ മുന്നോട്ട് വന്ന് ഒരു പാപ പരിഹാര ബലി ഇതേ ബസലിക്കയിൽ, ഇതേ അൾത്താറയിൽ അർപ്പിച്ച് പുതിയൊരു മാതൃക നൽകുവാൻ തയ്യാറാകണം. ഈ 42 ദൈവനിന്ദകർക്ക് വേണ്ടി നമ്മൾ മാപ്പിരക്കണം. 1000 10000 വിശ്വാസികളുടെ മധ്യത്തിൽ സിനഡ് പിതാക്കന്മാർ ഈ പാപ പരിഹാര ബലി അർപ്പിക്കണം. ആ പാപ പരിഹാര ബലിയാണ് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഇനി ബസിലിക്ക ദേവാലയത്തിൽ അർപ്പിക്കപ്പെടേണ്ട ആദ്യത്തെ ബലി. അത് സീറോ മലബാർ സഭയുടെ അധ്യക്ഷൻ ആലഞ്ചേരി പിതാവും അതിരൂപതയുടെ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ താഴത്ത് പിതാവും സിറിൽ പിതാവ് ഈ സമയത്ത് ഇവിടെ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. സിറിൽ പിതാവും കൂടി ഒരുമിച്ച് ചേർന്ന് 42 പിതാക്കന്മാരോടൊപ്പം ഈ ബലി അർപ്പിക്കണം. അതിനായി പ്രിയ വിശ്വാസികളെ, നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കണം. പ്രാർത്ഥനകൾ തുടങ്ങേണ്ട സമയമായി. ഒരു വിമത കുഞ്ഞുങ്ങൾ പോലും അവിടെ തെരുവിളിക്കാനോ കൂക്കു വിളിക്കാനോ ബസിലിക്കയുടെ പരിസരത്ത് പോലും അന്നുണ്ടാകില്ല. 1000 10000 വിശ്വാസികൾ ആ പാപ പരിഹാര ബലിയിൽ പങ്കുചേരുവാൻ അവിടെയുണ്ടാകും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടി കൊണ്ടാണെങ്കിൽ, ഈ 10000 വിശ്വാസികളുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വീണിട്ടല്ലാതെ നിങ്ങളുടെ ദേഹത്ത് ഒരാളും കൈകൾ വെക്കില്ല. അതിന് തക്ക രീതിയിലുള്ള വിശ്വാസികളുടെ കോട്ട ഞങ്ങൾ തീർക്കും. ഇതൊരു മത്സരമല്ല, ആരെയും ജയിക്കാനുമല്ല. ബസിലിക്ക ദേവാലയത്തിൽ പാപ പരിഹാര ബലി വീണ്ടും അർപ്പിക്കപ്പെടണം. അതുകൊണ്ട് ഒരു പിതാക്കന്മാരും, ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾ ദൂരെയാണ്, എത്താൻ ബുദ്ധിമുട്ടുണ്ട്, ഇതൊന്നും പറഞ്ഞ് ഒഴികഴിവുകൾ പറഞ്ഞ് ഒഴിവാകരുത്. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് എറണാകുളത്തെത്തി അന്ന് തന്നെ പാപ പരിഹാര ബലി അർപ്പിച്ച് നിങ്ങൾക്ക് തിരിച്ചു പോകാം. എത്രയോ സിനഡിൽ പങ്കെടുക്കാൻ നിങ്ങൾ ഇവിടെ ഒരുമിച്ച് വരുന്നു. ഇന്ന് ഞാൻ പറയും, ഇന്ന് ഒരു സിനഡിനേക്കാൾ പ്രാധാന്യമേറിയതാണ് നിങ്ങൾ എറണാകുളത്ത് വന്ന് അർപ്പിക്കേണ്ട ഈ പാപ പരിഹാര ബലി. നിങ്ങൾ അതിനും തയ്യാറാകുന്നില്ലെങ്കിൽ ഈ സഭ നന്നാകാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ജനം വിധിയെഴുതും. അന്ന് അർപ്പിക്കപ്പെടുന്ന പാപ പരിഹാര ബലിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ വിമതരുടെ സൈഡിൽ നിന്നും ഉണ്ടായാൽ, നിങ്ങളോടൊപ്പം ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ ഞങ്ങൾ വിശ്വാസികൾ ഉണ്ടാകും മുൻനിരയിൽ. ചരിത്രത്തിൽ ആദ്യമായി ഏൽക്കപ്പെട്ട വെറുപ്പിന്റെ രക്തക്കറ മറ്റൊരു ചരിത്രം കൊണ്ട് തിരുത്തിയെഴുതണം, തിരുത്തപ്പെടണം. അതിന് മച്ചിട്ട ഭവനങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ട പിതാക്കന്മാരെ, നിങ്ങൾ ഒരു വട്ടം എറണാകുളത്ത് വന്ന് ഒരു പുതിയ മാതൃക നൽകുവാൻ തയ്യാറാകണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വിശ്വാസികളോട് ഞാൻ പറയുന്നു, ഡിസംബർ 23 വരെ, ഒരു മാസം മുമ്പെങ്കിലും അതിശക്തമായ പ്രാർത്ഥനകൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സീറോ മലബാർ സഭയിൽ നാം ആരംഭിക്കണം. ഇവർ ഉണ്ടാക്കി വെച്ച പ്രവൃത്തികൾക്ക് നമ്മൾ എന്തിനു പ്രാർത്ഥിക്കണമെന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അതല്ല, സീറോ മലബാർ സഭയിൽ വീണ ഒരു വലിയ പാപക്കറയാണിത്.
അത് വായിക്കുവാൻ പിതാക്കന്മാരോടൊപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരോടൊപ്പം, ഞാൻ ഈ വൈദികർ എന്ന് പറയാൻ കാരണം 350 പേരിവിടെ ഉണ്ടെങ്കിലും ഏതാണ്ട് 300-നടുത്ത് വൈദികരും സഭയോടൊപ്പം തന്നെ മുന്നോട്ട് പോകാൻ നിൽക്കുന്ന വൈദികരാണ് എന്നുള്ളത് 100% എനിക്ക് ബോധ്യമുണ്ട്. പല വൈദികരും വ്യക്തിപരമായി എന്നെ വിളിച്ച് സംസാരിക്കുന്നവരുണ്ട്. നിവർത്തി കേടുകൊണ്ടാണ്, പെട്ടുപോയതാണ്, സഭയൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞ വൈദികർ നിരവധിയാണ്. ഞാൻ അവരുടെ പേരുകൾ ഉദ്ധരിക്കാത്തത് ഈ വിമത വൈദികരാൽ അവർ ഏറെ പീഡിപ്പിക്കപ്പെടുമെന്ന് ആ വൈദികർ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നാം വിശ്വാസികൾ നമ്മുടെ കൂടെയുള്ള എല്ലാ വൈദികർക്കും അതിശക്തമായ പ്രാർത്ഥനകൾ നമ്മൾ കൊടുക്കണം. ആ കടമ നമ്മുടേതാണ്. അങ്ങനെ സഭയിൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ചലനമുണ്ടാകട്ടെ. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ആയുധം, ബലിയാണ് ഏറ്റവും വലിയ ശക്തി. ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പിശാചിനെ പുറത്താക്കാൻ നമുക്ക് സാധിക്കും. സീറോ മലബാർ സഭ December 23 മുമ്പ്, 1 മാസം മുമ്പേ അതിശക്തമായ പ്രാർത്ഥനാ രീതികൾ വിശ്വാസികൾക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുവരട്ടെ. ഞങ്ങളത് അനുസരിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറാണ്. പരിശുദ്ധാത്മാവ് മാത്രം നമ്മുടെ സഭയെ നയിക്കട്ടെ. എല്ലാ വൈദികർക്കു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം.